പത്തനംതിട്ടക്കാരുടെ സ്വന്തം വഴിക്കടവ് വണ്ടി. 40-ലേറെ വർഷങ്ങളായി പത്തനംതിട്ടയുടെ രാത്രികാല ദീർഘദൂര യാത്രകളിൽ കൂട്ടായിരുന്ന പത്തനംതിട്ട വഴിക്കടവ് KSRTC ബസ് സർവീസിൻ്റെ ചരിത്രത്തിലൂടെ ഒരു യാത്ര. ലിജോസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. വഴിക്കടവ്, ഈ സ്ഥലപ്പേര് കേൾക്കുമ്പോൾ ഏതൊരു പത്തനംതിട്ടക്കാരൻ്റെ മനസ്സിലും ഓടി വരുന്നത് രാത്രി 8 മണിക്ക് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെടുന്ന ഒരു KSRTC ബസ്സാണ്. വർഷങ്ങളായി നമ്മുടെ രാത്രി യാത്രകളിൽ കൂട്ടായി നമ്മുടെ വഴിക്കടവ് ബസ്സുണ്ട്. 1980 കാലഘട്ടത്തിലാണ് പത്തനംതിട്ട KSRTC ഡിപ്പോ നിലവിൽ KSRTC ബസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടത്. അതിനു മുൻപ് വരെയും നിലവിലെ ടെലഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തായിരുന്നു പത്തനംതിട്ട KSRTC ബസ് സ്റ്റേഷൻ. പുതിയ ബസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പത്തനംതിട്ട വഴിക്കടവ് എന്ന ലിമിറ്റഡ് ടു ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് KSRTC ആരംഭിക്കുന്നത്. മലയോര നാടായ പത്തനംതിട്ടയിൽ നിന്നും രാത്രികാല യാത്ര ദുരിതം വളരെ രൂക്ഷമായിരുന്ന കാലത്താണ് ഈ സർവീസ് KSRTC ആരംഭിച്ചത്. തുടക്കം മുതൽ തന്നെ ജനങ്ങൾ ഇരുകയും നീട്ടി ഈ സർവീസ് സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട് ഇലന്തൂർ, കോഴഞ്ചേരി, പുല്ലാട്, കുമ്പനാട്, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, മൂവാറ്റുപുഴ, അങ്കമാലി, തൃശൂർ, ഷൊർണൂർ, പെരിന്തൽമണ്ണ, വണ്ടൂർ, നിലമ്പൂർ വഴി വഴിക്കടവിലെത്തിച്ചേരും വിധമായിരുന്നു ഈ സർവീസിൻ്റെ റൂട്ട്. പത്തനംതിട്ടയിൽ നിന്നും രാത്രി 8 മണിക്ക് പുറപ്പെട്ട് രാവിലെ 4:50 വഴിക്കടവിൽ എത്തിച്ചേരുകയും തിരികെ വഴിക്കടവിൽ നിന്ന് രാവിലെ 9:30 പുറപ്പെട്ട് രാത്രി 6:20 പത്തനംതിട്ടയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ സർവീസിൻ്റെ സമയക്രമം. തുടങ്ങിയ കാലത്ത് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ടാൽ 22-ാമത്തെ സ്റ്റോപ്പായിരുന്നു വഴിക്കടവ്. പത്തനംതിട്ടക്കാർക്ക് മറക്കാനാവാത്ത ഒട്ടനവധി നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സർവീസാണ് വഴിക്കടവ് വണ്ടി. ഒരു കാലം വരെയും പത്തനംതിട്ടയിൽ നിന്നുള്ള അവസാന ദീർഘദൂര സർവീസായിരുന്നു പത്തനംതിട്ട വഴിക്കടവ് ബസ്. പൊതുവെ രാത്രിയായാൽ വിജനമാകുന്ന പത്തനംതിട്ടയുടെ നഗരവീഥികൾ വഴിക്കടവ് ബസ്സിനെ സമയം മനസ്സിലാക്കുവാനായും ഉപയോഗിച്ചിരുന്നു എന്ന് പഴയ തലമുറയിലെ ആളുകൾ പറയുന്നു. വഴിക്കടവ് ബസ് പോയി കഴിഞ്ഞാൽ വ്യാപാരികൾ കടകൾ അടയ്ക്കുന്നതും ഒക്കെ ഒരു പതിവ് സംഭവമായിരുന്നു എന്ന് അവർ പറയുന്നു. പത്തനംതിട്ടയുടെ പ്രദേശങ്ങളിൽ നിന്ന് തൃശൂരിലും ഷൊർണൂരിലും നിലമ്പൂരിലുമൊക്കെ ജോലിക്കായി പോകുന്നവരും ഏറെ ആശ്രയിച്ചിരുന്നത് ഈ സർവീസിനെയായിരുന്നു. വഴിക്കടവ്, നിലമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ളവരും അവരുടെ മധ്യ തിരുവിതാംകൂർ യാത്രകൾക്ക് പത്തനംതിട്ടയുടെ വഴിക്കടവ് സർവീസ് ഉപകാരപ്രദമായിരുന്നു. പത്തനംതിട്ട വഴിക്കടവ് ഷെഡ്യൂൾ വിശ്രമസമയം വളരെ കുറവായ സർവീസ് ആയതിനാൽ പത്തനംതിട്ട ഡിപ്പോയിലെ ഒട്ടുമിക്ക ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ഈ സർവീസിൽ പോയിട്ടുണ്ട്. ഈ സർവീസ് അപ്ഗ്രേഡ് ചെയ്ത് വഴിക്കടവ് നിന്ന് നാടുകാണി ചുരം വഴി ഗൂഡല്ലൂർ മൈസൂറായി സർവീസ് നടത്തണമെന്നുവരെ പല സമയങ്ങളിലും ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. TA 136, TA 137, TA 269, TA 350, TA 904, TA 763, TR 71, TN 85, TN 186, TS 326, RT 312, RT 313, RT 355, RT 824, RAC 852, RAC 863, RAC 784, RNE 822, RAE 687, RSC 198, RPC 155, RPA 614, RPA 649, RPK 573, RPC 895, RPC 557, ATM 119 തുടങ്ങിയ ബസ്സുകൾ വിവിധ കാലങ്ങളിൽ പത്തനംതിട്ട വഴിക്കടവ് ലിമിറ്റഡ് ടു ഫാസ്റ്റ് പാസഞ്ചർ സർവീസിൽ ഓടി. പത്തനംതിട്ട വഴിക്കടവ് സർവീസിൻ്റെ സമയക്രമത്തിലെ ബുദ്ധിമുട്ടുകൾ ഈ സർവീസിനെ പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 2020 കോവിഡിന്റെ ഭാഗമായി ഉണ്ടായ ലോക്ക്ഡൌൺ കാലം വരെ പത്തനംതിട്ട ഡിപ്പോ ഈ സർവീസ് നടത്തിയിരുന്നു. പത്തനംതിട്ടയുടെ അഭിമാനമായി 40-ലേറെ വർഷങ്ങളായി സർവീസ് നടത്തിയിരുന്ന പത്തനംതിട്ട വഴിക്കടവ് വണ്ടിയെപ്പറ്റി പത്തനംതിട്ടയിലെ ജനങ്ങൾക്കെന്നും നല്ല ഓർമ്മകൾ മാത്രമായിരിക്കും പറയുവാനുള്ളത്. പത്തനംതിട്ട KSRTC ഡിപ്പോയ്ക്ക് തിലകക്കുറിയായി നിന്നിരുന്ന വഴിക്കടവ് സർവീസ് തുടർന്നും പത്തനംതിട്ടയുടെ നഗരഹൃദയങ്ങളിലൂടെ സർവീസ് ആരംഭിക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ നാടും നാട്ടാരും. ബസ്സുകളുടെ ചരിത്രം തേടിയുള്ള എൻ്റെ യാത്ര തുടരും. കൂടുതൽ ബസ് വീഡിയോകൾക്കായി എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.